ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കുറേ നാളായി ചാനലിൻ്റെ റേറ്റിംഗ് സംബന്ധിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചാനലുകൾക്ക് വൻ ഇടിവ് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ടായി. ഇതിപ്പോൾ എന്റർടൈൻമെന്റ് ചാനലിലാണെങ്കിലും ന്യൂസ് ചാനലുകൾക്ക് ഇടിവ് സംഭവിക്കുകയും ചെറിയ ചെറിയ ആളുകളിലേക്ക് വന്നു. കാരണം കൂടുതൽ ആളുകളും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളെ അല്ലെങ്കിൽ സീരിയൽസ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ന്യൂസ് ആണെങ്കിലും യൂട്യൂബിൽ കാണാൻ തുടങ്ങി. അതുപോലെ തന്നെ ചാനലുകളുടെ ആപ്പുകൾ ഇപ്പോൾ ഏഷ്യാനെറ്റിനാണെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ കാണാൻ തുടങ്ങി, സൺനെസ്റ്റിൽ കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു ചേഞ്ചിങ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെലിവിഷനൊക്കെ വളരെ വിരളമായിട്ട് മാത്രം ആളുകൾ കാണുന്ന ഒരു സ്ഥിതി വിഷയത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വലിയ സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും എന്റർടൈൻമെന്റ് ചാനലുകളാണെങ്കിലും ന്യൂസ് ചാനലുകളാണെങ്കിലും തിരിച്ചു വന്നിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അപ്പം നമ്മൾ അത് നമുക്ക് എന്റർടൈൻമെന്റ് ചാനലിൻ്റെ കാര്യം നോക്കിയാണെങ്കിലും ഇപ്പോൾ ഏഷ്യാനെറ്റ്, വീണ്ടും 600, 650 എന്നൊക്കെ 755 പോയിന്റിലേക്ക് ഏഷ്യാനെറ്റ് എത്തി. ഏഷ്യാനെറ്റ് എൻ്റെ സീരിയൽ റേറ്റിംഗ് സാന്ദ്രം തന്നെയാണ് ഇപ്പോൾ നിലവിൽ മുന്നിൽ നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്തേക്ക് സി കേരളം വന്നു. സി കേരളത്തിന് 226 പോയിന്റ് ഉണ്ട്. മൂന്നാം സ്ഥാനത്തേക്ക് മഴവിൽ മനോരമ വന്നു, 188 പോയിന്റ് ഉണ്ട്. നാലാം സ്ഥാനത്തേക്ക് ഫ്ലവേഴ്സ്, 184. രണ്ടാം സ്ഥാനത്ത് നിന്ന് ഫ്ലവേഴ്സ് നാലാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ്. അത് കഴിഞ്ഞതായ 160 പോയിന്റുമായിട്ട് ഏഷ്യാൻ്റെ മൂവീസ്. ഇതാണ് ഇപ്പോൾ സി കേരളം വൻപൊരു പുതുപ്പ് നടത്തി, മയിൽ മനോരമയെ ഒരു പുതുപ്പ് നടത്തി. സൂര്യ ടി വി 185 പോയിന്റുകളുമായിട്ട് നാലാം സ്ഥാനത്ത് വന്നു. ഫ്ലവേഴ്സ് അഞ്ചാം സ്ഥാനത്തേക്ക് പോയി. അതാണ് എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ നടക്കുന്നത്. നമ്മൾ അതുപോലെ ന്യൂസ് ചാനലിലേക്ക് വന്നാൽ ന്യൂസ് ചാനലിൽ ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് 24 ന്യൂസ് തന്നെയാണ്. മൂന്നാം സ്ഥാനത്ത് മനോരമ, നാലാം സ്ഥാനത്ത് മാതൃഭൂമി, അഞ്ചാം സ്ഥാനത്ത് റിപ്പോർട്ടർ, ആറാം സ്ഥാനത്ത് കൈരളി, ഏഴാം സ്ഥാനത്ത് മീഡിയ വൻ, എട്ടാം സ്ഥാനത്ത് ന്യൂസ് 18 കേരള, ഒന്നാം സ്ഥാനത്ത് രാജ് ന്യൂസ് മലയാളം. അപ്പോൾ ഇതിൻ്റെ പോയിന്റിലേക്ക് വന്നാൽ നിലവിലെ ഏഷ്യാനെറ്റിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ പോയിന്റ്, നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരാഴ്ച വന്നിട്ടുള്ള പോയിന്റ് 134.4. ഈ ആഴ്ച അത് 4.54% വർദ്ധിച്ച് 139.9 എത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്താണ് തുടരുന്നത്. രണ്ടാം സ്ഥാനത്ത് 24 ആണ്. 24 ആദ്യമൊക്കെ 100 പുറത്ത് പോയിന്റ് കിട്ടിക്കൊണ്ടിരുന്നു, പിന്നെ 80, 90 താഴെ പോയായിരുന്നു. ഇപ്പോൾ വീണ്ടും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച 95.74 നിന്നത് 5.33 അധിക വളർച്ച 24 ന്യൂസ് ഉണ്ടാക്കി. ഇപ്പോൾ 106.07 എത്തി. അതായത് 106.07 വൻപിച്ചൊരു വർധന. അതുകൊണ്ട് 5.33 ഏറ്റവും കൂടിയ വർധന. കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ന്യൂസ് ചാനൽ 24 ആണ്. അതിൻ്റെ മനോരമയാണുള്ളത്. മനോരമയുടെ കഴിഞ്ഞത്തെ മുമ്പത്തത് 70.41 ഈ ആഴ്ച അത് 1.79% വർദ്ധിച്ചു 72.2%. മനോരമ ന്യൂസ് എത്തിയിരിക്കുകയാണ്. മനോരമയ്ക്ക് താഴെ നാലാം സ്ഥാനത്തായിട്ട് മാതൃഭൂമിയാണ്. മാതൃഭൂമി 60.21 കഴിഞ്ഞ ആഴ്ച ഈ വട്ടം 1.90% വർദ്ധിപ്പിച്ച് 62.11 എത്തിയിട്ടുണ്ട്. അഞ്ചാം സ്ഥാനത്ത് റിപ്പോർട്ടറാണ്. റിപ്പോർട്ടർ വലിയൊരു കുതിപ്പ് കുതിച്ചു തന്നെയാണ് അഞ്ചാം സ്ഥാനത്ത്. പക്ഷെ അഞ്ചാം സ്ഥാനത്ത് നിന്ന് വലിയൊരു വളർച്ച മുന്നോട്ട് പോകുന്നില്ല. അഞ്ചാം സ്ഥാനത്ത് 30.77 ആയിരുന്നു ലാസ്റ്റ് വീക്കിൽ. ഈ ആഴ്ചത്തെ വർധനവ് 0.8% വർധനവേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ 1.8% ശ്രമിക്കുക, 0.8 1.8% വർധനവിൽ നിന്ന് 32.57% റിപ്പോർട്ടർ എത്തി. ആ സ്ഥാനം കൈരളി ന്യൂസ് ആണ്. കൈരളി ന്യൂസ് നല്ലൊരു വർധനം ഉണ്ടാക്കി, 27.08 നിന്ന് 2.72% ഉയർത്തി 29.80% എത്തിയിട്ടുണ്ട്. കൈരളി നല്ലൊരു വളർച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നവകേരള സദസ്സൊക്കെ നടത്തുന്നുണ്ട്. കൂടുതലും മുഖ്യമന്ത്രി മറ്റ് സംഭവ വികാസങ്ങളൊക്കെ കാണുന്നതുകൊണ്ടും കൈരളിയിലാണ് അത് കൂടുതൽ സംപ്രേഷണം ചെയ്യുന്നതുകൊണ്ടും കൈരളിക്ക് നല്ലൊരു മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏഴാം സ്ഥാനത്ത് ജനൻടിവിയാണ്. ജനൻടിവി 24.48 നിന്ന് 1.58% വർദ്ധിപ്പിച്ച് 26.06 എത്തിയിട്ടുണ്ട്. ഇപ്പൊ ശബരിമല, ഇതിനു ശേഷം ശബരിമല കൂടുതലായിട്ട് ന്യൂസ് ജനൻടിവി സംപ്രേഷണം ചെയ്യുന്നതുകൊണ്ട് ജനൻടിവിക്ക് കുറച്ച് വർധനമുണ്ടായി. എട്ടാം സ്ഥാനത്തേക്ക് മീഡിയ വൻ. അതെയല്ലോ, ഒരുപാട് നാളുകളായിട്ട് 9 സ്ഥാനത്ത് ഇരുന്ന മീഡിയ വൻ
എട്ടാം സ്ഥാനത്തേക്ക് വന്ന് 22.82% നിന്ന് 2.43% വർദ്ധിപ്പിച്ച് 25.25% എത്തിയിട്ടുണ്ട്. അപ്പൊ 26.06% ജെൻ ടി വി, 25.25% മീഡിയം കുറച്ചുകൂടി വർദ്ധിപ്പിച്ച ജെൻ ടി വിക്ക് അപ്പുറം ഏഴാം സ്ഥാനത്തേക്ക്, ജെൻ ടിയുടെ നിലവിലെ സ്ഥാനമായ ഏഴാം സ്ഥാനത്തേക്ക് മീഡിയ വണ്ണിന് എത്താൻ എളുപ്പമെത്താനുള്ള സാധ്യതയുണ്ട്. ഇനി 9ാം സ്ഥാനത്തേക്ക് നിൽക്കുന്നത് ന്യൂസ് 18 കേരളയാണ്. 17.39% ലാസ്റ്റ് വീക്ക്, 1.61 വർദ്ധിപ്പിച്ച് 18.04 എത്തിയിട്ടുണ്ട്. ഈ ന്യൂസ് 18 താഴെ പോയത്, നേരത്തെ 8ാം സ്ഥാനത്ത് നിന്ന് 9ാം സ്ഥാനത്തേക്ക് പോയത് ന്യൂസ് 18ലും ജെൻ ടി വിയിലും കാണിക്കുന്ന വാർത്തകൾ ഒന്നാണ്. പ്രത്യേകിച്ച് മാറ്റമൊന്നും അല്ലാതെ ഫീൽ ചെയ്യാത്തതുകൊണ്ട് ജെൻ ടി വി കാണുന്നവർ ജെൻ ടി വി മാത്രം കാണുന്നു എന്നുള്ളതുകൊണ്ടാണ് ന്യൂസ് 18 താഴെ പോയത്. 10ാം സ്ഥാനത്ത് രാജ്യൂസ് ആണ്. രാജ്യൂസ് -0.7% ഉള്ളൂ. അപ്പൊ നിലവില് 24 ആണ് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാര് കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയത്. അതിൽ അതിന്റെ താഴെ ഏഷ്യാനെറ്റും അതിന് താഴെ മീഡിയ വന്നോ, അങ്ങനെയാണ്. ബാക്കിയെല്ലാം പൊതുവെ കുറവാണ്. കഴിഞ്ഞ അത്യാവശ്യം നല്ലൊരു മുന്നേറ്റം കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കി, പക്ഷെ പോയിന്റ് നിലയിൽ മീഡിയ വണ്ണിന്റെ വ്യത്യാസം ഒഴിച്ചു നിർത്തിയ ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. ഇതിൽ 24 പോയ കാഴ്ചക്കാരെയൊക്കെ തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. കാരണം റിപ്പോർട്ടർ വന്നു 24ന്റെ അതേ ഉള്ളടക്കങ്ങൾ അതേ ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അനിൽകുമാറും സുജയ പാർവതി ഒക്കെ നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ ആളുകൾ അങ്ങനെ പോയി. പക്ഷെ ആളുകളൊക്കെ തിരിച്ച് 24ലേക്ക് എത്തിയ ഒരു സ്ഥിതി വിശേഷമുണ്ട്. റിപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളൊരു മാധ്യമമാകുന്നത് വാർത്ത അറിയാനും വിവരങ്ങൾ അറിയാനും വേണ്ടിയാണ്, അല്ലാതെ റിപ്പോർട്ടർമാർ തമ്മിലുള്ള തമ്മിൽ തല്ലി റിപ്പോർട്ടർ ഒരേ റിപ്പോർട്ടറിന്റെ രാഷ്ട്രീയം. ഇപ്പൊ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ SFI, AVP, KSU അങ്ങനെ ക്ലാസ് കിട്ടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കും, ഓരോ വിഷയങ്ങളുടെ അടി ഉണ്ടാക്കും. അതേ സംഭവമാണ് റിപ്പോർട്ടർ നടക്കുന്നത്. ഇപ്പൊ BJP കാര്യം എന്തെങ്കിലും ചെയ്തോട്ടെ, സുജയ പാർവതി മേളിൽ ഇന്നത്തെ പൊക്കി പറയും, വേറെ ആരും ചെയ്ത സുജയ അവരെ കുറ്റം പറയും. ഇതൊന്നും ഒരു മാധ്യമ ധർമ്മമല്ല. ഇത് ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കത്തില്ല, നിങ്ങളുടെ പരാജയമാണ്. പക്ഷെ മറ്റു വാർത്ത, ഇപ്പോ വാർത്ത അവതാരകത കൊല്ലാവുന്നതുകൊണ്ടാണ് ചാനൽ ഓടുന്നത്. സുജയനെ ഒരുപാട് നാളെ ചാനലിൽ വെച്ച് ഒപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ ജെൻ ടി വിക്ക് ഒരു വെല്ലുവിളിയായി വളരുമെന്നല്ലാതെ മറ്റൊരു വളർച്ച കേരളത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഞാൻ പറയുകയാണ്. കാരണം കോളേജ് പിള്ളേരെ അടിപിടി പോലെയാണ്, അതായത് അവിടെ SFI കൂടി വെച്ചാൽ ഞങ്ങൾ UP വയ്ക്കും എന്ന് പറയുന്നത് പോലത്തെ അങ്ങോട്ടുള്ള തമ്മിൽ തല്ലാണ് അവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ വർഗീയതയും വർഗീയ പരാമർശങ്ങളും വർഗീയ ചിന്തകളും ഒക്കെ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ് സുജയ പാർവതിയുടെ പല പരാമർശങ്ങളും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അതൊന്നും ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ച് അക്സെപ്റ്റ് ചെയ്യും ചെയ്യാൻ ഭയങ്കര മടിയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മേലോട്ട് വരണമെങ്കിൽ സാധാരണ ഒരു മാന്യമായിട്ടുള്ള മാധ്യമ പ്രവർത്തന രീതി നമ്മുടെ കേരളത്തിലുണ്ട്, അത് പിൻപറ്റുക. അല്ലാതെ നോർത്ത് ഇന്ത്യയിലെ പോലെ ആക്കാനാ ശ്രമമെങ്കിൽ ആളുകൾ താഴെയിടും, നിങ്ങൾക്ക് വളർച്ച ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ കാഴ്ചക്കാരും നിങ്ങളിലേക്ക് വന്ന കാഴ്ചക്കാരും തിരിച്ചു പോയിട്ടുള്ളത്. ഏഷ്യാൻ ന്യൂസ് എന്തുകൊണ്ടാണ്, ഏഷ്യാൻ ന്യൂസ് എന്തുകൊണ്ടാണ് ഇത്രയും വളർച്ച നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അവരുടെ ഉള്ളടക്കം മാന്യമായിട്ട് ഉള്ള ഉള്ളടക്കം ആയതുകൊണ്ട് തന്നെയാണ്. ഉള്ളടക്കം മോശമാണെങ്കിൽ ആളുകൾ കൈവിടും എന്ന് നമ്മൾ മനസ്സിലാക്കാം. വീണ്ടും എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ നിന്ന് ആളുകൾ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിൽ നിന്ന് TVയിലേക്ക് വന്നൊരു ആഴ്ചയാണ് നമ്മൾ കഴിഞ്ഞു പോയത്. ഈ ആഴ്ച കഴിഞ്ഞ് ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്താഴ്ച വീണ്ടും വരാം. മറ്റൊരു മാധ്യമ വിശകലനമായിട്ടാണ് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് രേഖപ്പെടുത്തും. അതനുസരിച്ച് നമുക്ക് മികച്ചതാക്കാൻ പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ദിസ് ഇസ് ചിന്താ സൈനിങ് ഓഫ്.